വിദ്യാർത്ഥി ഐക്യം. ഞാനിപ്പോ വരാം. നമസ്കാരം. ഇരിക്കൂ. വേണ്ട സാർ, ഞാൻ നിന്നോളാം. ആ, ഇനി ഔപചാരികതയൊന്നും വേണ്ടല്ലോ. എടോ, ഇതേ മഹാത്മാ കോളേജിൽ 5 കൊല്ലം പഠിച്ചവനാണ് ഞാനും. ആ, എന്നോട് സംസാരിക്കാൻ എന്തിനാടോ ഈ പ്രക്ഷോഭം ബഹളമൊക്കെ? അപ്പൊ സാറൊന്നും മറന്നിട്ടില്ല? ഇപ്പൊ അതേ കോളേജിലെ കുട്ടികളെ ഈ പുരിവെയിലത്ത് നിർത്തി പിടിക്കാന്ന് വെച്ചാ അത് സ്വന്തം അമ്മയുടെ അടി വയറ്റിന് ചവിട്ടുന്നതിന് തുല്യമാണ് സാർ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുമാര. ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിയും സാർ. കഴിയില്ല കുമാര, ഇപ്പൊ പണ്ടത്തെ പോലെയൊന്നുമല്ല. മന്ത്രിമാരാണെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞത് ശരി, എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. അത് മറികടന്നാൽ ആരും ദേ ഇങ്ങനെയൊക്കെ ചെയ്തു പോകും. എന്താ ഇത്? ബയോടെക്നോളജി കോഴ്സിന് അംഗീകാരം നൽകുന്നതിന് 1.5 കോടി രൂപ കോഴയും കോളേജ് ഭരണസമിതിയിൽ സാറിന്റെ പാർട്ടിക്ക് കൂടുതൽ പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജർ ശിവരാമൻ നായരോട് സാറ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. 1.5 കോടി രൂപ, അതിലൊരു നയാ പൈസ കുറയില്ല. ഒപ്പം കോളേജ് ഭരണസമിതിയിലുള്ള എന്റെ പാർട്ടി പ്രാതിനിധ്യം ഉറപ്പിക്കുകയും വേണം. നിങ്ങൾ ഈ പറയുന്ന അല്പം കടന്നു കൈയാണ്. അറിയാം, ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായത് ചുമ്മാതല്ല. ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും നന്നായി കച്ചവടം ചെയ്യാൻ പറ്റുന്ന ചരക്ക് വിദ്യാഭ്യാസമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ വകുപ്പ് ഞാൻ ചോദിച്ചു വാങ്ങിയത്. ടെലിഫോൺസ് നമ്മുടെ പേരുണ്ട്. നമ്മളെപ്പോലെ തന്നെ മഹാത്മാ കോളേജിൽ പഠിച്ച. അല്ല, തീർന്നില്ല. വെറും 176 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച സാറ് 250ലധികം കള്ളവോട്ട് ചെയ്യിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എതിർ സ്ഥാനാർത്ഥി പുരുഷോത്തമൻ കൊടുത്തൊരു കേസുണ്ട് ഹൈക്കോടതിയിൽ. കള്ളും കാശും കൊടുത്ത് 250ലധികം കള്ളവോട്ടുകൾ സാറ് ചെയ്യിച്ചു എന്നതിനുള്ള തെളിവുകൾ വേറെ ഉണ്ട് എന്റെ കയ്യില്. അത് കാണിക്കേണ്ടടുത്ത് കാണിച്ചാൽ ഈ മന്ത്രിപ്പണിയല്ല, വെറും MLA പണി പോലും കാണൂല. എന്തിനുള്ള പുറപ്പാടാ? അതാ എനിക്ക് മനസ്സിലാകുന്നത്. സാർ, ഇതെന്തിനുള്ള പുറപ്പാട്? സാറിനെ പോലുള്ളവർ തുപ്പിയതും തുമ്മിയതും വരെ ചാനലിൽ വരുന്ന കാലമാണ്. അങ്ങ് ഡൽഹി തൊട്ടിങ്ങി തിരുവനന്തപുരം വരെ പല മന്ത്രിമാരുടെയും കസേര തെറിപ്പിച്ച ചരിത്രമുണ്ട് ഇത്തരം കേസുകൾക്കും ടെലിഫോൺ സംഭാഷണങ്ങൾക്കും. അങ്ങനെ പാതി വഴിക്ക് മന്ത്രിപ്പണി പോയ ജനപ്രതിനിധികൾക്കും വേണ്ടത്ര ഉദാഹരണമുണ്ട് ഈ നാട്ടിൽ. എന്ത് വേണമെന്ന് സാർ തീരുമാനിക്കുക. എന്നെ വിളിച്ച ഐ ലവ് യു.